السلام عليكم ورحمة الله وبركاته. الحمد لله، الحمد لله رب العالمين، الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين، أما بعد، ربي اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أعوذ بالله من الشيطان الرجيم. إن هذا القرآن يهدي للتي هي أقوم ويبشر المؤمنين സഹോദരി സഹോദരന്മാരെ, വിശുദ്ധ റമദാനിന്റെ അവസാനത്തെ ദിനരാത്രങ്ങളിലൂടെയാണ് നാം ഓരോരുത്തരും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് ഈ വിശുദ്ധ റമദാനിന്റെ പ്രത്യേകത? അതെ, നമുക്കറിയുന്നത് പോലെ തന്നെ വിശുദ്ധ ഖുർആൻ അവതീർണമായ മാസമാണ് വിശുദ്ധ റമദാൻ. ഈ വിശുദ്ധ ഖുർആൻ അവതരിച്ചതിന്റെ ലക്ഷ്യം എന്താണ്, അല്ലെങ്കിൽ അതിന്റെ ദൗത്യം എന്താണ്? അതാണ് ഞാൻ മുകളിൽ ഓതി വെച്ച ആയത്തിലൂടെ അള്ളാഹു നമുക്ക് വിശദീകരിച്ചു തരുന്നത്. ഇന്ന ഹാദൽ ഖുർആൻ, തീർച്ചയായും ഈ ഖുർആൻ, യഹ്ദി ലില്ലതി ഹിയ അഖ്വം, ഏറ്റവും ശ്രേഷ്ഠമായ, ഏറ്റവും ശരിയായ വഴി കാണിക്കുകയും, വയുബശ്ശിറുൽ മുഅ്മിനീന അല്ലദീന യഅമലൂന സ്വാലിഹാത്തി അന്ന ലഹും അജ്റൻ കബീറ, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്ന സത്യവിശ്വാസികൾക്ക് വലിയ പ്രതിഫലമുണ്ട് എന്ന് സന്തോഷവാർത്ത അറിയിക്കുകയും ചെയ്യുന്നു. ഇതാണ് വിശുദ്ധ ഖുർആനിൻ്റെ ദൗത്യം, ഏറ്റവും ശരിയായതിലേക്ക് മനുഷ്യരെ വഴി കാണിക്കുക എന്നുള്ളത്. ഈ വിശുദ്ധ ഖുർആൻ അവതീർണമായ രാത്രിയാണ് ലൈലത്തുൽ ഖദ്ർ. ഈ ഒരു പ്രതിഫലമേറിയ രാത്രിയെയാണ് നാം ഓരോരുത്തരും കാത്തിരിക്കുന്നത്, അല്ലേ? എന്തൊരു പ്രതിഫലമേറിയ രാത്രിയാണ് എന്നറിയുമോ? അത് എന്തുകൊണ്ടാണ് ഇത്രമാത്രം പ്രതിഫലമുള്ള രാത്രിയായി മാറിയത്, അല്ലെങ്കിൽ എന്താണ് ഈ രാത്രിയുടെ പ്രത്യേകത? ഇതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഖദറിലൂടെ വിശദീകരിച്ച് തരുന്നുണ്ട്. തീർച്ചയായും ഇതിനെ, അഥവാ ഖുർആനിനെ, നാം നിർണയത്തിന്റെ രാത്രിയിൽ അവതരിപ്പിച്ചിരിക്കുന്നു. നിർണയത്തിന്റെ രാത്രി എന്നാൽ എന്താണെന്ന് നിനക്ക് എന്തറിയാം? ലൈലത്തുൽ ഖദ്റി ഖൈറു മിൻ അൽഫി ഷഹർ, നിർണയത്തിന്റെ രാത്രി എന്നാൽ ആയിരം മാസത്തേക്കാൾ ഉത്തമമാകുന്നു. ഇത്രമാത്രം പ്രതിഫലമേറിയ ഒരു രാത്രിയാണ്. നാം ഒരു പുണ്യം ചെയ്താൽ നമുക്ക് ആയിരം മാസം നാം ആ പുണ്യം ചെയ്തതിൻ്റെ പ്രതിഫലമാണ് ലഭിക്കുക. എന്നാൽ എന്തുകൊണ്ടാണ് ഇത് ഇത്രമാത്രം പ്രതിഫലമുള്ളതായത്? കാരണം അത് വിശുദ്ധ ഖുർആൻ അവതീർണമായ രാത്രിയാണ്. ഈ വിശുദ്ധ ഖുർആനിന് എന്താണ് ഇത്രമാത്രം പ്രാധാന്യം കൽപ്പിക്കപ്പെടാനുള്ള കാരണം? കാരണം അത് മനുഷ്യരാശിക്ക് മാർഗദർശനമായിക്കൊണ്ട് ഇറക്കിയ വേദഗ്രന്ഥമാണ്. മാത്രമല്ല, നിസ്സംശയം നമുക്ക് ഓരോരുത്തർക്കും അത് പറയാൻ സാധിക്കും, അത് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള കലാമാണ്, അത് അള്ളാഹുവിൻ്റെ കലാമാണ് എന്നുള്ളത്. മാത്രമല്ല, അതുകൊണ്ട് തന്നെ അതിൽ യാതൊരു തരത്തിലുള്ള വൈരുദ്ധ്യങ്ങളും നമുക്ക് കാണാൻ സാധിക്കുകയുമില്ല. ഇത് അള്ളാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിലൂടെ തന്നെ നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട്. أفلا يتدبرون القرآن ولو كان من عند غير الله لوجدوا فيه اختلافا كثيرا.
അവർ ഖുർആനിനെ പറ്റി ചിന്തിക്കുന്നില്ലേ? അത് അള്ളാഹു അല്ലാത്തവരുടെ പക്കൽ നിന്നുള്ളതായിരുന്നുവെങ്കിൽ അവരതിൽ ധാരാളം വൈരുദ്ധ്യം കണ്ടെത്തുമായിരുന്നു. സുബ്ഹാനല്ലാഹ്, ഈ ആയത്ത് നമ്മെ എത്രമാത്രം ചിന്തിപ്പിക്കുന്നുവല്ലേ. സഹോദരി സഹോദരന്മാരെ, ഈ പ്രപഞ്ചത്ത് കഴിഞ്ഞു പോയതും ഇനി വരാനിരിക്കുന്നതും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതുമായ സകല പ്രതിഭാസങ്ങളും ഈ വിശുദ്ധ ഖുർആനിൽ മുൻകൂട്ടി തന്നെ പ്രതിപാദിക്കുന്നു. ഉദാഹരണം, പ്രപഞ്ച ഗോളങ്ങളെ കുറിച്ചുള്ള വിശുദ്ധ ഖുർആനിൻ്റെ ആ ഒരു പരാമർശമുണ്ടല്ലോ, അത് വളരെയേറെ ശ്രദ്ധേയമാണ്. സൂറത്തു യാസിൻ 38-ാം വചനം, സൂര്യനെ അതിന് സ്ഥിരമുള്ള ഒരു സ്ഥാനത്തേക്ക് സഞ്ചരിക്കുന്നു. തുടർന്നും യാസീനിൽ പറയുന്നു, പ്രപഞ്ചഗോളങ്ങളെല്ലാം അതിൻ്റെ ഭ്രമണപഥത്തിൽ നീന്തിക്കൊണ്ടിരിക്കുന്നു. ഈ ഒരു തത്വം അല്ലെങ്കിൽ ഈ ഒരു സത്യങ്ങളൊക്കെ മനുഷ്യർ ഈ ഒരു അടുത്ത കാലത്താണ് കണ്ടെത്തിയത്. എന്നാൽ 1400 വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തെക്കുറിച്ച് യാതൊരു അറിവുമില്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ പറയാൻ ഒരു ദൈവിക ഗ്രന്ഥത്തിന് സാധ്യമാവുകയുള്ളൂ. ഇനി അതിൻ്റെ ഭാഷാ തലങ്ങളിലേക്ക് നാം ഇറങ്ങിപ്പോകുകയാണെങ്കിലും അവിടെയും വളരെ അത്ഭുതം തന്നെയാണ്. നമുക്കെല്ലാവർക്കും മനഃപ്പാഠമുള്ള, ചെറിയ കുട്ടികൾക്കൊക്കെ മനഃപ്പാഠമുള്ള, നമുക്കെല്ലാവർക്കും പരിചയമുള്ള ഒരു സൂറത്താണ് സൂറത്തുൽ ആദിയാത്ത്. ആ സൂറത്തിലൂടെ അള്ളാഹു കുതിരനെ ഉപമിച്ചുകൊണ്ട് മനുഷ്യൻ്റെ നന്ദികേടിനെ കുറിച്ചാണ് വിവരിക്കുന്നത്. ആ സൂറത്തിൻ്റെ തുടക്കത്തിലെ 5 ആയത്തുകൾ കുതിരനെ കുറിച്ചാണ് പരാമർശിക്കുന്നത്. അതിൻ്റെ ശൈലി നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. قدحا فالمغيرات صبحا فأثرن به نقعا فوسطن به جمعا. ഇവിടെ കുതിരനെ കുറിച്ച് പറയുന്നതൊക്കെ അവസാനിക്കുന്നത് ഒരേ ശൈലിയിൽ. ഇവലെ ആദ്യം ദബഹ ഖദഹ സുബഹ നഖഅ ജമഅ എന്നുള്ള ആ രൂപത്തിൽ. തുടർന്ന് മനുഷ്യരെ കുറിച്ചാണ്, ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ് വഇന്നഹു അലാ ദാലിക ലശഹീദ് വഇന്നഹു ലിഹുബ്ബിൽ ശദീദ്. അവസാനിക്കുന്നതൊക്കെ ദാൽ എന്ന അക്ഷരത്തിൽ അവസാനിക്കുന്നു. തുടർന്ന് പറയുന്നത് റബ്ബിനെ കുറിച്ചാണ്, അഫലാ യഅലമു ഇദാ ബുഅസിറനാ ഫിൽ ഖുബൂർ വഹുസ്സില മാ ഫിൽ സുദൂർ ഇന്ന റബ്ബഹും അവസാനിക്കുന്നതൊക്കെ ഒരേ ശൈലിയിൽ എന്നുള്ള ആ ഒരു ശബ്ദത്തിൽ. സുബ്ഹാനല്ലാഹ്, ഇത്രയധികം ഈ ഒരു ഭാഷാ പ്രയോഗ ശൈലി എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആനിന് മാത്രം അവകാശപ്പെടുന്നതാണ്. വേറൊരു ഗ്രന്ഥങ്ങളിലും നമുക്ക് ഈ ഒരു രൂപത്തിലുള്ള ഭാഷാ പ്രയോഗ ശൈലി അല്ലെങ്കിൽ അതിൻ്റെ ഭംഗിയൊന്നും കാണാനും അത് ആസ്വദിക്കാനും സാധ്യമാവുകയില്ല. വേറെയും വിശുദ്ധ ഖുർആനിൽ ധാരാളമുണ്ട് ഭാഷാ വൈവിധ്യങ്ങൾ. സൂറ റഹ്മാൻ നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്. അതിൽ ഫബി ഐ ആലാ റബ്ബികുമാ തുകദ്ദിബാൻ 31 പ്രാവശ്യമാണ് സൂറ റഹ്മാനിൽ ഇത് ആവർത്തിച്ച് വരുന്നത്. മറ്റുള്ള ഗ്രന്ഥങ്ങളിലാണെങ്കിൽ നമുക്ക് ഒരുപക്ഷെ മടുപ്പ് അനുഭവപ്പെട്ടേക്കാം. എന്നാൽ വിശുദ്ധ ഖുർആനിൽ ആവർത്തിച്ച് വരുംതോറും നമ്മെ അത് ചിന്തിപ്പിക്കാനും അതിലേക്ക് അതിൻ്റെ ആഴങ്ങളിലേക്ക് കൂടുതൽ ഇറങ്ങിച്ചെല്ലാനുമാണ് നമുക്ക് സാധ്യമാവുക. വിദേശ രാജ്യങ്ങളിലുള്ള പള്ളികളിൽ ഇമാമുമാർ ആവർത്തിച്ച് ഓതുമ്പോൾ അവരെന്തുകൊണ്ടാണ് കരയുന്നത്? അവർ അതിൻ്റെ ആഴങ്ങളിലേക്ക്, അതിൻ്റെ ആശയങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നിട്ടാണ്. അതാണ് വിശുദ്ധ ഖുർആനിൻ്റെ പ്രത്യേകത, അല്ലെങ്കിൽ അതിൻ്റെ ഒരു അമാനുഷികത, അല്ലെങ്കിൽ അതിൻ്റെ ഒരു മാധുര്യം എന്ന് പറയുന്നത്.
അതാണ് ഈ ലോകത്തുള്ള ഓരോന്നിനെയും സൃഷ്ടിച്ച ലോകരക്ഷിതാവായ അള്ളാഹു തന്നെയാണ് അരുവികളെയും പക്ഷികളെയും സസ്യങ്ങളെയും സൃഷ്ടിച്ചത്. അവർക്കൊക്കെ ഒരു താളമുണ്ട്. എന്നാൽ അതേ ലോകരക്ഷിതാവിൻ്റെ കിതാബാണ് അല്ലെങ്കിൽ കലാമാണ് വിശുദ്ധ ഖുർആൻ, അതിലുമുണ്ട് ഒരു താളാത്മകത. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ളവർ ഇസ്ലാമിലേക്ക് വരാൻ കാരണമായ ഈ വിശുദ്ധ ഖുർആനിൻ്റെ അമാനുഷികതയും ഇതിൻ്റെ മാധുര്യവും ഒക്കെ എന്തുകൊണ്ടാണ് സഹോദരി സഹോദരന്മാരെ മുസ്ലിമായി ജനിക്കാൻ ഭാഗ്യം ലഭിച്ച നമ്മെ ഇത് ചിന്തിപ്പിക്കാത്തത്? അതിൻ്റെ ആഴങ്ങളിലേക്ക് എന്തുകൊണ്ടാണ് നാം ഇറങ്ങിച്ചെല്ലാത്തത്? ആ വിശുദ്ധ ഖുർആനിനെ പഠിക്കുവാനായി അള്ളാഹു അതിൻ്റെ ആഴങ്ങളിലേക്ക് ചെന്ന് അതിനെ വേണ്ട രൂപത്തിൽ പഠിക്കുവാനായി അള്ളാഹു നമുക്ക് വളരെ എളുപ്പമുള്ളതാക്കിയിരിക്കുന്നു എന്ന് അള്ളാഹു തന്നെ ഖുർആനിലൂടെ പറയുന്നില്ലേ? വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്ർ ഫഹൽ മിൻ മുദ്ദകിർ. തീർച്ചയായും ആലോചിച്ച് മനസ്സിലാക്കുവാൻ ഈ ഖുർആനിനെ നാം നിങ്ങൾക്ക് വളരെ എളുപ്പമുള്ളതാക്കിയിരിക്കുന്നു. എന്നാൽ ആലോചിച്ച് മനസ്സിലാക്കുന്നവരായി ആരെങ്കിലും ഉണ്ടോ? സുഹൃത്തുക്കളെ, ഇനി നമ്മുടെ മുമ്പിൽ ബാക്കിയാകുന്ന ഈ അവസാനത്തെ പുണ്യ ദിനരാത്രങ്ങളുണ്ടല്ലോ, അത് നാം മറ്റുള്ള ആരാധന കർമ്മങ്ങൾ കൊണ്ട് സജീവമാക്കുന്നത് പോലെ തന്നെ വിശുദ്ധ ഖുർആനിൻ്റെ പാരായണം കൊണ്ടും നാം അതിനെ സജീവമാക്കണം. മാത്രമല്ല അതിൻ്റെ പഠനവും നാം വേണ്ട രൂപത്തിൽ പ്രാധാന്യം നൽകേണ്ടതുണ്ട്. അതിനെയും നാം ഗൗരവത്തിൽ കാണേണ്ടതുണ്ട്. കാരണം വിശുദ്ധ ഖുർആനിൻ്റെ പഠനം എന്ന് പറഞ്ഞാൽ അത്രയും പ്രതിഫലമേറിയതാണ്. ആ ഒരു പ്രതിഫലം ആഗ്രഹിച്ചു കൊണ്ട് മാത്രം നാം അതിനെ പഠിക്കുക. ആ റബ്ബിൻ്റെ അടുക്കൽ നിന്ന് എൻ്റെ റബ്ബിൻ്റെ ആ വജഹുണ്ടല്ലോ, അത് എനിക്ക് ലഭിക്കണം എന്നുള്ള ആ ഒരു നിയത്തോടു കൂടിയാണ് നാം പഠിക്കുന്നത് എങ്കിൽ നിങ്ങൾ അറിഞ്ഞുകൊള്ളുക, അള്ളാഹു നിങ്ങളെ അതിനായി തിരഞ്ഞെടുക്കപ്പെടും. മൈ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹു ഫിദ്ദീൻ. ആർക്കെങ്കിലും അള്ളാഹു ഒരു നന്മ ഉദ്ദേശിച്ചാൽ അവരെ ദീനീ വിജ്ഞാനത്തിൽ അവഗാഹം നൽകും എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് ദീനിലെ ഒരു മഹാസമുദ്രം തന്നെയാണ്, ഒരു പ്രപഞ്ചം തന്നെ. ഒരു പണ്ഡിതന്റെ വാക്ക് വളരെയധികം ശ്രദ്ധേയമാണ്. എന്താണ് അൽ കൗനു ഖുർആനു സാമിത്, അൽ ഖുർആനു കൗനു നാതിഖ്. പ്രപഞ്ചം സംസാരിക്കാത്ത ഖുർആനാകുന്നു, എന്നാൽ അൽ ഖുർആനു കൗനു നാതിഖ്, ഖുർആനാകട്ടെ സംസാരിക്കുന്ന ഒരു പ്രപഞ്ചമാണ്. ഇവിടെ പ്രപഞ്ചത്തോട് ഉപമിക്കാൻ കാരണം എന്താ? കാരണം അത് അത്രയും വിശാലമാണ്. നാം അതിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക ഓരോ വിഷയങ്ങളും എന്ന് ഓരോ വിഷയം വിശുദ്ധ ഖുർആനിലെ ഓരോ വിഷയം അത് വളരെയധികം വിശാലമാണ്. അതുകൊണ്ട് തന്നെയാണ് അത് ഇന്നും അത്ഭുതങ്ങളിൽ അത്ഭുതമായി ഇന്നും അത് നിലകൊള്ളുന്നത്. വിശുദ്ധ ഖുർആനിൻ്റെ അത്ര ഉത്തമമായ വിജ്ഞാനം വേറെ ഒരു വിജ്ഞാനവുമില്ല. നാം ഏതൊരു വിജ്ഞാനം തിരഞ്ഞെടുത്താലും അറിയുക, അതിനൊക്കെ മുകളിലായി ഉത്തമമായ വിജ്ഞാനം എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആനിൻ്റെ അറിവാണ്. അത് പഠിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന പ്രതിഫലം എന്ന് പറയുന്നത് വളരെയധികം വലുതാണ്. ഓരോ ഹർഫിനും 10 പ്രതിഫലമാണ് നമുക്കത് പാരായണം ചെയ്യുമ്പോൾ ലഭിക്കപ്പെടുന്നത്. എന്നാൽ പഠനത്തിനായി നാം അത് എത്ര ആവർത്തിയാണ് ഓതുന്നത്, അപ്പോൾ എത്ര പ്രതിഫലമാണ് നമുക്ക് ലഭിക്കുക? അലിഫ് ലാം മീം എന്നുള്ളത് ഒരു ഹർഫല്ല, അലിഫ് ഒരു ഹർഫ്, ലാം ഒരു ഹർഫ്, മീം ഒരു ഹർഫ്. ആ ഒരു രൂപത്തിലാണ് അതിന് പ്രതിഫലം നൽകപ്പെടുക. ഇപ്പോൾ ആ വിശുദ്ധ ഖുർആൻ പഠിക്കാനുള്ള അവസരം നമ്മുടെ വീടിനുള്ളിൽ നമ്മുടെ വിരൽ തുമ്പുകളിലാണ്. എന്നാൽ അത് നഷ്ടമാകുന്നതിന് മുമ്പ് സുഹൃത്തുക്കളെ, നിങ്ങൾ അതിനെ വേണ്ട രൂപത്തിൽ കാണുക, എന്നിട്ട് അതിനെ വേണ്ട രൂപത്തിൽ നിങ്ങൾ അതിനെ മനസ്സിലാക്കി പഠിക്കുക. ഇപ്പോൾ നാം ഓരോരുത്തരും ലോക്ക്ഡൗൺ ആയിക്കൊണ്ട് നമ്മുടെ വീടുകളിൽ ഒതുങ്ങിക്കൂടുകയാണ്. പള്ളികളിൽ ജമാഅത്തായി നമസ്കരിക്കാനുള്ള നമ്മുടെ അവസരങ്ങൾ നമ്മുടെ മുമ്പിൽ അടക്കപ്പെട്ടു. അതുപോലെ ഈ അവസരം എപ്പോഴാണ് നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടമാകുക എന്ന് നമുക്കറിയില്ല. അതിനു മുമ്പ് തന്നെ ഈ ഒരു അവസരത്തെ നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്തുക. ഖുർആൻ്റെ പാരായണം എന്ന് പറയുന്നത് അത്രയും മഹത്വവും പുണ്യമേറിയതുമാണ്. അതിൻ്റെ പഠനവും അബു ഉമ്മാമ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നതായി ഞാൻ കേട്ടു. തീർച്ചയായും നിങ്ങൾ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക. ആ വിശുദ്ധ ഖുർആൻ ഖിയാമത്ത് നാളിൽ നിങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമ്പോൾ ശുപാർശകനായി വരുന്നതാണ്. ഒരു ഹദീസാണ്, സ്വഹീഹായ ഒരു ഹദീസാണിത്.
ആ ഒരു ഭയാനകരമായ അവസ്ഥയെ നാം നിൽക്കുമ്പോൾ നമുക്ക് വിശുദ്ധ ഖുർആൻ ശുപാർശക്കായി എത്തുക എന്നുള്ളത് എന്തൊരു ആശ്വാസകരമാണ്. അപ്പോൾ നാം ആ വിശുദ്ധ ഖുർആനിനെ പഠിക്കണം, അതിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങണം, അതിനെ മനസ്സിലാക്കണം. എന്നിട്ട് ആ ഒരു ഉത്തമ വിഭാഗക്കാരുണ്ടല്ലോ, ഏത് ഖൈറുകും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ, ആ ഒരു വിഭാഗക്കാരെ നാം ഓരോരുത്തരും ഉൾപ്പെടാൻ നാം ശ്രമിക്കുകയും വേണം, അതിനാഗ്രഹിക്കണം, അതിന് റബ്ബിനോട് പ്രാർത്ഥിക്കണം. ഒരു കാര്യം മറക്കരുത്, ഇത് വിശുദ്ധ ഖുർആനിൻ്റെ പഠനവും പാരായണം എന്ന് പറയുന്നത് റബ്ബിൻ്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് മാത്രമായിരിക്കണം. എന്നാൽ നാളെ പരലോകത്ത് അത് വലിയൊരു മുതൽക്കൂട്ടായിക്കൊണ്ട് നമുക്ക് ബാക്കിയാകും. ആ ഒരു ഉത്തമ വിഭാഗക്കാർ, ഖൈറുകും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ എന്ന് പറഞ്ഞ ആ ഒരു വിഭാഗക്കാരിൽ ഉൾപ്പെടാൻ നാം അതിനെ പഠിക്കുക, അതിന് ശ്രമിക്കുക. നാം ഈ ലോകത്ത് ഖുർആനായി ജീവിച്ച്, ഖുർആനിൻ്റെ ആളായി മരിച്ച്, ഖുർആനിൻ്റെ ആളായി ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടാം നാം ആഗ്രഹിക്കുക, അതിന് പ്രാർത്ഥിക്കുക. നാഥൻ അങ്ങനെ തന്നെ നമ്മെ ഓരോരുത്തരും ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.